മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നേരുന്നു. അച്ഛനെന്താ ഇങ്ങനെ ആശംസ നേരുന്നേ എന്നാണോ ചിന്തിക്കുന്നേ? ക്രൈസ്തവരായ എൻ്റെ ശ്രോതാക്കളോട് ഈ പന്തക്കുസ്ത ദിനത്തിൽ ഇതിലും മെച്ചപ്പെട്ട ഒരു ആശംസ നൽകാൻ വേറെ എന്താണുള്ളത്? നമുക്കറിയാം, സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഇന്ന് സഭയുടെ ജന്മദിനമാണ്. സഭയിലെ അംഗങ്ങളായ നമ്മെ സംബന്ധിച്ച് ഇത് നമ്മുടെ ജന്മദിനമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പരസ്പരം ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കാം. ഓരോ ജന്മദിനവും നമ്മെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണല്ലേ. സഭയുടെ ജന്മദിനമായ ഈ പന്തക്കുസ്ത ദിനത്തിൽ സഭയെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുക ഇപ്രകാരമാണ്: ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നാം വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന ഈ നാല് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സഭയുടെ അടിസ്ഥാനം. ഈ നാല് കാര്യങ്ങളും സഭയുടെ ആരംഭം മുതലേ നമുക്ക് കാണാവുന്നതുമാണ്. നമുക്കവയെ വേർതിരിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി, സഭ ഏകമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നടപടി പുസ്തകം 1:13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയോടൊപ്പം ജെറുസലേമിൽ തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ അവരൊന്നാവുകയാണ്. ഒന്നായി ചേർന്നവരിലേക്കാണ് പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:21 വാക്യത്തിൽ അന്ത്യത്താഴ സമയത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്രകാരമാണ്: അവരെല്ലാവരും ഒന്നായിരിക്കുന്നതിനു വേണ്ടി, പിതാവേ, അങ്ങെന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും, അങ്ങനെ അവിടെ തന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഒന്നായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈശോയെയാണ് നാം ഇവിടെ കാണുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മൾ ശക്തരാണ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളാണെന്ന ബോധ്യത്തോടെ ആയിരിക്കുമ്പോൾ നമ്മൾ ശക്തരാണ്. നമ്മൾ ഒരുമിച്ചായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുമിച്ചാണ് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. കൂദാശകളെല്ലാം ഒരുമിച്ചാണ്, ഒത്തുചേർന്നാണ് നാം സ്വീകരിക്കുക. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1482 ഖണ്ഡികയിൽ നാം ഇപ്രകാരം കാണുന്നു: വിശുദ്ധ കുംഭസാരത്തിൻ്റെ പോലും ഏറ്റവും ആഘോഷമായ ക്രമത്തിൽ വിശുദ്ധ കുംഭസാരത്തിനായി ഒരുങ്ങുന്നത് വിശ്വാസികൾ ഒരുമിച്ചാണ്. നമ്മുടെ പൈതൃകമായ കുടുംബ പ്രാർത്ഥനയിൽ നാം ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുക. കാരണം ഈ ഒരുമ ഈശോ ആഗ്രഹിച്ചതാണ്. നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചായിരിക്കുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് ഈശോ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സഭയിൽ അംഗമാവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ ഒരു അവയവമായി തീരുക എന്നാണ്. പല അവയവങ്ങളാണെങ്കിലും നമ്മളൊന്നാണെന്ന് പൗലോസ് ലേഖ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നാം വിചിന്തനത്തിന് വിഷയമാക്കേണ്ട കാര്യമാണ്. സ്നേഹം നിറഞ്ഞവരെ, സഭയുടെ അടിസ്ഥാനമായ ഐക്യത്തിന് കോട്ടം തട്ടുമ്പോൾ ലോകത്തിന് മുൻപിൽ നമ്മൾ എതിർ സാക്ഷ്യമായി മാറുകയാണ്. മറ്റുള്ളവർക്ക് നമ്മൾ ഉതപ്പ് കൊടുക്കുകയാണ്. ഇന്ന് സഭ മറ്റുള്ളവർക്ക് മുൻപിൽ പരിഹാസ്യമാകുന്നത് നാം കാണുന്നുണ്ടല്ലോ. എന്താ കാരണം? നമ്മുടെ ഐക്യമില്ലായ്മയല്ലേ? ഐക്യത്തിൻ്റെ അടിസ്ഥാനമായിരുന്ന നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ പല കുടുംബങ്ങളിലും ഇന്ന് അന്യം നിന്ന് പോവുകയല്ലേ? നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടായ്മയെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ശക്തരാകുന്നത് കൂട്ടായ്മയിൽ ഒന്നാകുമ്പോഴാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. രണ്ടാമതായി നമ്മൾ കാണുക, സഭ പരിശുദ്ധയാണ് എന്നാണ്. സഭയുടെ ആരംഭം മുതലേ അവൾ പരിശുദ്ധയാണ്. പരിശുദ്ധമാണ് എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നാണ്.
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് പോലെ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വ്യക്തിരൂപമായ പരിശുദ്ധാത്മാവിൽ നിറയുക എന്നതാണ് അതിനർത്ഥം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടിയുടെ സമയത്തുള്ള പരിശുദ്ധാത്മ സാന്നിധ്യമാണ് നാം ഇവിടെ കാണുക. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ ഹീബ്രു ബൈബിളിൽ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന പദം റൂഹാ യാഹ്വേ എന്നാണ്. അതിൻ്റെ അർത്ഥം യഹോവയുടെ നിശ്വാസം എന്നാണ്. സൃഷ്ടികർമ്മത്തിൽ ഈ ആത്മാവ് പങ്കാളിയാണെന്ന് സാരം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹനാന്റെ സുവിശേഷം 20:22 വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, ഈശോ തന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. സൃഷ്ടിയുടെ ആരംഭത്തിൽ കാണുന്ന പിതാവായ ദൈവത്തിൻ്റെ നിശ്വാസമായ ആത്മാവ് പുതിയ നിയമത്തിലെ സഭയുടെ ആരംഭത്തിൽ പുത്രനായ ദൈവത്തിൻ്റെ നിശ്വാസത്തിൽ ദൃശ്യമാകുന്നു. പിതാവായ ദൈവം തൻ്റെ ശ്വാസമൂതി സൃഷ്ടികർമ്മം ആരംഭിക്കുമ്പോൾ പുത്രനായ ദൈവം തൻ്റെ ശ്വാസമൂതികൊണ്ട് സഭയുടെ ആരംഭത്തിന് വഴിയൊരുക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, സഭ അവളുടെ ആരംഭത്തിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണ്. പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ജന്മം നൽകുകയും ജീവൻ നൽകുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് സഭയിലുള്ളതുകൊണ്ടാണ് ഇന്നും സഭ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, സഭയുടെ ദൗത്യവും ഇതുതന്നെയാണ്. സഭ പരിശുദ്ധയായിരിക്കുന്നതുപോലെ മറ്റുള്ളവരെയും പരിശുദ്ധരാക്കുക. സഭ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്തിൽ ചെയ്യുന്നത്? നമ്മൾ പഠിപ്പിക്കുന്നു, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നു, കൂദാശകൾ പരിക്രമം ചെയ്യുന്നു, നമുക്ക് ആതുരാലയങ്ങളുണ്ട്, നമ്മൾ ദരിദ്രരെ സഹായിക്കുന്നു. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുക. ഇപ്പോൾ മാമോദീസ സ്വീകരിക്കുന്ന കൊച്ചു കുഞ്ഞു മുതൽ പരിശുദ്ധ മാർപ്പാപ്പ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് പിന്നിലും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സ്വയം വിശുദ്ധീകരിക്കുക, മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുക. സഭയിലെ കൂദാശകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. മാമോദീസ നമ്മെ ത്രിത്വൈക സ്നേഹത്തിലേക്ക് വിളിച്ചു ചേർക്കുന്നു. കുംഭസാരം എന്ന കൂദാശ വിളിച്ചു ചേർക്കപ്പെട്ട ത്രിത്വൈക സ്നേഹത്തിൽ നിന്ന് പാപം മൂലം നാം അകന്നു പോകുമ്പോൾ വീണ്ടും നമ്മെ വിളിച്ചു ചേർക്കുന്നു. സ്ഥൈര്യലേപനം പരിശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തിപ്പെടുത്തുന്നു. തിരുപ്പട്ടം, വിവാഹം എന്നീ കൂദാശകൾ അത് സ്വീകരിക്കുന്നവരെ അവരുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഈ വിശുദ്ധീകരണ പ്രക്രിയ പിന്തുടരുവാൻ നിയോഗിക്കുന്നു. സഭ വിശുദ്ധയായതുകൊണ്ട് നമുക്ക് വിശുദ്ധിയുണ്ട്. സഭ വിശുദ്ധയായതുകൊണ്ടാണ് നമ്മൾക്ക് വിശുദ്ധരുമുള്ളത്. നാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നും നമുക്ക് അതിന് സാധിക്കും എന്നതിൻ്റെയും സാക്ഷ്യമാണ് വിശുദ്ധർ. ഈ വിശുദ്ധരാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നതും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധരെ വെറും അത്ഭുത പ്രവർത്തകരായി തരം താഴ്ത്തരുത്. നമ്മുടെ അവരോടുള്ള മാധ്യസ്ഥ്യം അവരെ പോലെ ആയിത്തീരുവാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. അതുപോലെ വിശുദ്ധരെക്കുറിച്ചുള്ള നമ്മുടെ അന്ധമായ വിമർശനങ്ങൾ, ഇതെല്ലാം വെറും കച്ചവടമാണെന്നുള്ള ആരോപണങ്ങൾ സഭയെ നന്നായി മനസ്സിലാക്കി കഴിയുമ്പോൾ താനേ തകർന്നടിയും എന്ന് തിരിച്ചറിയണമേ. ഈ പന്തക്കുസ്താ ദിനത്തിൽ ഞാൻ തിരിച്ചറിയണം, ഞാൻ വിശുദ്ധിയിൽ വളരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സമയം വെറുതെ പാഴാക്കുകയാണ്. മൂന്നാമതായി, സഭ ശ്ലൈഹികമാണ് അല്ലെങ്കിൽ സഭ അപ്പസ്തോലികമാണ്. സഭയുടെ ആരംഭം മുതലേ സഭ അപ്പസ്തോലികമാണ്. അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നുവെന്ന് നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഈശോയുടെ 12 അപ്പസ്തോലന്മാർ പുതിയ ഇസ്രായേലായി ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണമായി രൂപാന്തരപ്പെടുന്നു. അവരിലൂടെ നമ്മൾ ഈശോ തിരഞ്ഞെടുത്ത വലിയ ഒരു ജനതയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തോലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പസ്തോലൻ എന്ന വാക്കു വരുന്നത്.
അതിൻ്റെ സുറിയാനി പരിഭാഷയാണ് ശ്ലീഹ എന്ന പദം. ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം അയക്കുക, അയക്കപ്പെടുക എന്നൊക്കെയാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് അപ്പസ്തോലന്മാർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു എല്ലാവരും ഒരു മിഷണറിയാണ്, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് പ്രഘോഷിക്കുവാൻ അയക്കപ്പെടുന്നവർ. സഭ അയക്കപ്പെട്ടവളാണ്, അതിനാൽ നമ്മളും അയക്കപ്പെട്ടവരാണ്. ഈ കാരണം കൊണ്ടാണ് സഭ ശ്ലൈഹികമാകുന്നത്, അല്ലെങ്കിൽ അപ്പസ്തോലികമാകുന്നത്. നമുക്ക് സഭയിൽ അപ്പസ്തോലിക പിന്തുടർച്ചയുള്ള മെത്രാന്മാരുണ്ട്. അവരിലൂടെ നാം നയിക്കപ്പെടുന്നത് അയക്കപ്പെടുവാൻ വേണ്ടിയാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സഭ ശ്ലൈഹികമാകുന്നത് എന്ന് നാം അറിയണം. ഒന്നാമതായി, സഭയിൽ ശ്ലൈഹിക പിന്തുടർച്ച ഉള്ള മെത്രാന്മാരുണ്ട്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സഭ ശ്ലൈഹികമാകുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഒന്നാമതായി, സഭയിൽ ശ്ലൈഹിക പിന്തുടർച്ച മെത്രാഭിഷേകത്തിലൂടെ നിലനിൽക്കുന്നു. രണ്ടാമതായി, മെത്രാന്മാരോട് ചേർന്ന് നാം ഓരോരുത്തരും അയക്കപ്പെടലിൻ്റെ ഈ ദൗത്യം നിർവഹിക്കുന്നു. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ഓർമ്മിക്കണം, ഈ ശ്ലൈഹിക അധികാരത്തോട് ചേർന്ന് നിൽക്കാത്ത പ്രഘോഷണമെല്ലാം വ്യർത്ഥമാണെന്ന്. ഇന്ന് സ്വകാര്യ വെളിപാടുകൾ സഭയിൽ ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. അവ സത്യമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അവയ്ക്ക് ശ്ലൈഹിക അംഗീകാരവും പാരമ്പര്യത്തിൻ്റെ പിൻബലവുമുണ്ടോ എന്ന് നോക്കിയാൽ മതി. സഭയുടെ ആരംഭം മുതലേ അവൾ പ്രഘോഷിക്കുന്ന ഒരേ ഒരു സത്യം, ക്രൂശിതനായ കർത്താവ് യേശു മിശിഹായാണ് ഏക രക്ഷകൻ എന്നതാണ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സത്യദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനാണ്. ക്രിസ്തു ഏക രക്ഷകനാണെന്ന് ലോകത്തോട് പ്രഘോഷിക്കുവാൻ നമ്മുടെ പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും നമ്മൾക്ക് സാധിക്കണം. എപ്പോൾ അതിന് സാധിക്കാതെ വരുന്നോ, അന്ന് നമ്മുടെ അപ്പസ്തോലികത നഷ്ടപ്പെടും എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാലാമതായി, സഭ സാർവത്രികമാണ്. സഭ സാർവത്രികമാണെന്ന് പറഞ്ഞാൽ സഭ കത്തോലികമാണ് എന്നർത്ഥം. കത്തോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സാർവത്രികം എന്ന അർത്ഥം വരുന്ന കാത്തലിക് എന്ന പദം ഉത്ഭവിക്കുന്നത്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. ഈശോയുടെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ലോകം മുഴുവൻ വ്യാപിക്കുവാൻ വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 28:19-20 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുക ഇപ്രകാരമാണ്: നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. തുടർന്ന് നടപടി പുസ്തകം 2:3 നാം ഇപ്രകാരം കാണുന്നു: അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആകാശത്തിൻ കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനമൊരുമിച്ചു കൂടുകയും തങ്ങളോരോരുത്തരുടെയും ഭാഷയിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഈ വാക്യങ്ങൾക്ക് ആഴമേറിയ അർത്ഥതലങ്ങളുണ്ട്. ഈശോയുടെ സുവിശേഷം ഇസ്രായേൽ ജനതയ്ക്ക് മാത്രമായിട്ടുള്ളതല്ല, അത് സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് പത്രോസ്ലീഹായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ചവരിൽ സകല ജനപദങ്ങളിൽ നിന്നും വന്ന ഭക്തരായ യഹൂദർ ഉണ്ടായിരുന്നു. അതായത്, സഭയുടെ ആരംഭത്തിലെ സുവിശേഷത്തിൻ്റെ വിത്തുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് വിതയ്ക്കുവാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭ ആരംഭം മുതലേ കത്തോലികമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. സ്നേഹം നിറഞ്ഞവരെ, അവസാനമായി, സഭയുടെ ജന്മദിനമായ ഇന്ന് പരിശുദ്ധ അമ്മയും സ്ലേഹന്മാരും സമ്മേളിച്ച ജെറുസലേമിലെ ആ വീട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുന്നു. അവരോട് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. സഭയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോടും സ്ലേഹന്മാരോടും ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ വരണമേ എന്ന്.
എന്നിട്ട് നമുക്ക് തിരിച്ചറിയാം നമ്മൾ ഒന്നാണെന്ന്, നമ്മൾ വിശുദ്ധരാണെന്ന്, നമ്മൾ ഐക്യപ്പെട്ടവരാണെന്ന്, നമ്മൾ സകലരെയും ഒരുമിച്ച് കൂട്ടേണ്ടവരാണെന്ന്. ഒരിക്കൽ കൂടി ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവം നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.